Hi, എല്ലാവർക്കും ലാഫിംഗ് ബ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കിച്ചൺ സോപ്പ് ഡിസ്പെൻസറാണ്. ഇത് ശരിക്കും നമ്മുടെ അമ്മമാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇന്ന് നമ്മുടെ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ചേച്ചിയാണ്. നമ്മുടെ ഈ കിച്ചൺ സോപ്പ് ഡിസ്പെൻസർ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 165 റുപ്പീസാണ്. ഞാനതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ പ്രോഡക്റ്റ് ശരിക്കും 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു കണ്ടെയ്നറും, പിന്നെ അതുപോലെ അതിൻ്റെ പമ്പ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രെയിമും, പിന്നെ അതൊരു പ്രസറുമായിട്ടാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിലൊരു സ്ക്രബ്ബറും അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഇതിൻ്റെ പമ്പ്. പമ്പിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേറ്റ്സ് വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിക്വിഡിനെ താഴത്തെ കണ്ടെയ്നറിൽ നിന്ന് മേളിലത്തെ പ്രസർ പോർഷനിലേക്ക് കൊണ്ടുവരികയാണ് പമ്പിൻ്റെ ഫംഗ്ഷൻ. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനുവേണ്ടി നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പ്രില്ലാണ്. പ്രില്ലിന് പകരം നമുക്ക് ഏത് ലിക്വിഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഈ കണ്ടെയ്നറിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 385 ml ആണ്. നമുക്കിഷ്ടമുള്ള അത്രയും ലിക്വിഡ് നമുക്ക് ഈ കണ്ടെയ്നറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് എങ്ങനെ ഇത് ഉപയോഗിച്ച് പാത്രങ്ങൾ വാഷ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇതിൻ്റെ പ്രസർ പോർഷനിൽ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ലിക്വിഡ് മേളിലേക്ക് വരുന്നത്. അതുപയോഗിച്ചിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാവുന്നതാണ്. ഈ പ്രോഡക്റ്റ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാത്രം കഴിയുന്ന ലിക്വിഡൊന്നും ഒരുപാട് വേസ്റ്റായി പോകത്തില്ല. നമ്മുടെ ഈ പ്രോഡക്റ്റ് ശരിക്കും കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.